നിങ്ങൾ ഒരു കാര്യം അതിതീവ്രമായി ആഗ്രഹിച്ചാൽ അത് നിങ്ങൾക്ക് നേടിത്തരാൻ വേണ്ടി ഈ പ്രപഞ്ചം മുഴുവൻ കൂടെ നിൽക്കും 1988 ആൽക്കെമിസ്റ്റ് എന്ന നോവലിലൂടെ ലോകം ഏറ്റെടുത്ത ആശയമാണിത് ആൽക്കെമിസ്റ്റ് എന്ന ഒറ്റ പുസ്തകം കൊണ്ട് തന്നെ ലോകത്തിൻ്റെ ഹൃദയം കീഴടക്കിയ ബ്രസീലിയൻ എഴുത്തുകാരൻ പൗലോ കൊയ്ലോയുടെ ഹിപ്പി എന്ന നോവലിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ബുക്ക് ടോക്കിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ തന്നെ മാറ്റിമറിക്കുന്ന രചനയാണ് പൗലോ കൊയ്ലോയുടേത് നാളിതുവരെ ജീവിച്ചിരിക്കുന്ന ഒരു എഴുത്തുകാരനും പൗലോ കൊയ്ലോ പോലെ പ്രായത്തിനും ഭാഷയ്ക്കും കാലത്തിനും അതീതമായ സ്വീകാര്യത ലഭിച്ചിട്ടുണ്ടാവില്ല പൗലോയുടെ യൗവനകാലത്തെ മിക്ക യുവാക്കളുടെയും ഹൃദയത്തിലുണ്ടായിരുന്ന തീപിടിച്ച മനോഭാവങ്ങളുടെ നിറസാക്ഷ്യമാണ് ഈ നോവൽ വിശ്വസാഹിത്യകാരനായ പൗലോ കൊയ്ലോ തൻ്റെ ആത്മകഥപരമായ നോവലിലൂടെ സമാധാനത്തെയും സംഗീതത്തെയും പ്രണയിച്ച അധികാരവർഗത്തെ വെല്ലുവിളിച്ച ഒരു സംഘം ചെറുപ്പക്കാരുടെ കാലത്തിലേക്ക് ഹിപ്പികളുടെ ലോകത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നു ബ്രസീലിൽ ഒരു ക്രിസ്ത്യൻ യാഥാസ്ഥിക കുടുംബത്തിൽ ജനിച്ച അന്തർമുഖനായ പൗലോ കൊയ്ലോയ്ക്ക് എഴുത്തുകാരനാവുക എന്നതായിരുന്നു ചെറുപ്പത്തിലെ മോഹം എന്നാൽ ഒരിക്കൽ തൻ്റെ അമ്മയുടെ ആഗ്രഹം സൂചിപ്പിച്ചപ്പോൾ നിയമം കൈയാളാവുന്ന അച്ഛൻ്റെ മകൻ എഴുത്തിനെക്കുറിച്ച് എന്തറിയാനാണ് എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുകയാണ് ഉണ്ടായത് അതുകൊണ്ടൊന്നും പൗലോ ആഗ്രഹം വെടിഞ്ഞില്ല അന്തർമുഖനായതുകൊണ്ടോ തൻ്റെ എതിർപ്പ് കണ്ടിട്ടോ എന്തോ 17 പൗലോ കൊയ്ലോയെ മാതാപിതാക്കൾ മനോരോഗാലയത്തിൽ പ്രവേശിപ്പിച്ചു 3 അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും 20 പൗലോ കൊയ്ലോയ്ക്ക് അവിടെ നിന്ന് ഇറങ്ങാനായത് തുടർന്ന് മാതാപിതാക്കളുടെ ആഗ്രഹപ്രകാരം എഴുത്തെന്ന മോഹം വെടിഞ്ഞ് പൗലോ നിയമവിദ്യാർത്ഥിയുമായി എന്നാൽ ഈ ജീവിതത്തോട് പൊരുത്തപ്പെടാനാവാതെ 1 ശേഷം നിയമവിദ്യാഭ്യാസം ഉപേക്ഷിച്ച് പൗലോ കൊയ്ലോ ഒരു ഹിപ്പിയായി മാറുകയായിരുന്നു 2018 സെപ്റ്റംബറിലാണ് ഹിപ്പി പുറത്തിറങ്ങിയത് 1970 ഒരു എഴുത്തുകാരനാകണമെന്ന ആഗ്രഹവുമായി ഒരു ഹിപ്പിയായി ലോകം ചുറ്റി നടക്കാൻ തുടങ്ങി പുസ്തകം തുടങ്ങുന്നത് തന്നെ ഒരു യാത്രയിലാണ് അമേരിക്കയിൽ നിന്ന് യൂറോപ്പിലേക്ക് അവിടെ നിന്ന് ആംസ്റ്റർഡാമിലേക്ക് അവിടെ വെച്ച് അദ്ദേഹം യുഗോസ്ലാവിയയിൽ നിന്നുള്ള തന്നെക്കാൾ 11 കൂടുതലുള്ള ഒരു പെൺകുട്ടിയുമായി ഇഷ്ടത്തിലാകുകയും പെൺകുട്ടിക്കൊപ്പം ഡെത്ത് ട്രെയിനിൽ ബൊലീവിയയിലേക്ക് യാത്ര ചെയ്യുകയും ചെയ്തു അവിടെ നിന്ന് അവർ പെറു ചിലി അർജൻറ്റീന വഴി തിരിച്ച് ബ്രസീലിലേക്ക് ലാറ്റിൻ അമേരിക്കയ്ക്ക് ശേഷം യൂറോപ്പിലേക്ക് അവിടെ വെച്ച് അദ്ദേഹം കാർല എന്ന പേരുള്ള ഒരു ഡച്ച് പെൺകുട്ടിയെ പരിചയപ്പെട്ടു കാർലയുടെ ഏറ്റവും വലിയ ആഗ്രഹം തൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം തേടിയുള്ള ഒരു യാത്ര പോകണമെന്നാണ് തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട യാത്ര ആംസ്റ്റർഡാമിൽ നിന്നും റോഡ് മാർഗം വഴി മാജിക് ബസ് കയറി നേപ്പാളിലെ കാഠ്മണ്ഡുവിലേക്ക് പല പല നാടുകൾ ചുറ്റിയുള്ളൊരു യാത്ര അതും വെറും $70 ഇതായിരുന്നു ഈ യാത്രയിൽ പൗലോയെ ആകർഷിച്ച ഘടകം അങ്ങനെ അവർ മാജിക് ബസ് യാത്ര ആരംഭിച്ചു ഈ യാത്രയിൽ യാത്രക്കാർക്ക് വരുന്ന ട്രാൻസ്ഫോർമേഷനാണ് പുസ്തകത്തിൻ്റെ ഹൈലൈറ്റ് ഓരോ യാത്രക്കാരൻ്റെയും ചിന്താഗതികളും പ്രയോറിറ്റീസും മാറുന്നുണ്ട് ഈ യാത്രയിൽ അങ്ങനെ അവർ യാത്ര ചെയ്ത് യൂറോപ്പിനെയും ഏഷ്യയും ചേർത്ത് നിൽക്കുന്ന തുർക്കിയിലെ ഇസ്താംബുളിലെത്തുന്നു ജോർദാനിൽ നടക്കുന്ന യുദ്ധം കാരണം അവർക്കവിടെ 7 നിൽക്കേണ്ടി വന്നു അവിടെ വച്ച് പൗലോയ്ക്കും കാർലയ്ക്കും ഉണ്ടാവുന്ന തിരിച്ചറിവുകളും അവരുടെ പിന്നീടുള്ള ജീവിതമൊക്കെയാണ് ഹിപ്പി 1960 അമേരിക്കയിൽ ആരംഭിച്ചു ലോകമെമ്പാടും പടർന്നു പിടിച്ച ഹിപ്പി സംസ്കാരത്തിലേക്കുള്ള ഒരു വ്യത്യസ്തമായ കണ്ണാടിയാണ് ഈ പുസ്തകം ആളുകളുടെ പൊതുബോധത്തിനപ്പുറം സത്യത്തിൽ ആരായിരുന്നു എന്തായിരുന്നു എങ്ങനെയായിരുന്നു ഹിപ്പികളെന്ന് ഈ നോവലിലൂടെ നമുക്ക് മനസ്സിലാക്കാം നീണ്ട മുടിയും ഊർജ്ജസ്വലമായ നിറങ്ങളിൽ പൂക്കളുള്ള ഷർട്ടും ബെൽബോട്ടം പാൻസും ധരിച്ച് സാമൂഹ്യ അക്രമത്തിനെതിരെ സമാധാനത്തിനും സ്നേഹത്തിനും വേണ്ടി നിലകൊണ്ടുപോയ കാലത്ത് ഹിപ്പി സംസ്കാരത്തിൻ്റെ പശ്ചാത്തലത്തിൽ പൗലോ എന്ന ചെറുപ്പക്കാരൻ്റെ കഥയാണ് ഹിപ്പി തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സംസ്കാരമാണ് ഹിപ്പികളുടേത് അതിനാൽ തന്നെ മുൻവിധികളോട് മാത്രം കാണപ്പെടുന്ന വാക്കുമാണ് ഹിപ്പി എന്നാൽ പോയ തലമുറയ്ക്ക് അനുഭവവേദ്യമായ ഹിപ്പി സംസ്കാരം പുതിയ തലമുറയ്ക്ക് വാക്കുകളിലൂടെ കാട്ടിത്തരാൻ പൗലോ കൊയ്ലോയ്ക്ക് സാധിച്ചിട്ടുണ്ട്